ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇതുവരെ പഠിച്ച ആ ചാപ്റ്ററുകളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവും തുടങ്ങി വിചാരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പിലേക്ക് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരുന്ന ടീച്ചർ ചെയ്തു തരാമെന്ന് ചോദിച്ച് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും കൂടി ഉണ്ട്. നമ്മൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷനും പിന്നെ ഏരിയ ഓഫ് ട്രയാംഗിളുമാണ് നമ്മൾ കണ്ടത്. ആ കൂടുതൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു അല്ലേ. ചാപ്റ്റർ ഏതാണ്? നമ്മുടെ അൺചേഞ്ചിങ് റിലേഷൻസ്. ഓക്കെ, അപ്പോൾ അൺചേഞ്ചിങ് റിലേഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ ദിയ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാനിപ്പം വായിക്കാം. അതൊരു ടേബിളാണ് കേട്ടോ, അതൊരു ആക്ടിവിറ്റി ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓർഡിനറി ലാംഗ്വേജിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്നാണ്. അപ്പം ഓക്കെ, എന്ന് വെച്ചാൽ ഓർഡിനറി ലാംഗ്വേജിലുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ആൾജിബ്രൈക് എക്സ്പ്രഷനും. പക്ഷേ ചിലതിനകത്ത് മിസ്സിംഗ് ആണ്, ചിലതിനകത്ത് ഓർഡിനറി ലാംഗ്വേജ് മിസ്സിംഗ് ആണ്, ചിലതിനകത്ത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതൊക്കെ നേരത്തെ പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ആൾജിബ്രൈക് ഫോമിലേക്ക് നമുക്ക് അതിനെ എഴുതാമെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് റീകോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് പഠിച്ച് ഇപ്പോൾ സെവൻത്ത് ക്ലാസ്സിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ച് കഴിഞ്ഞെങ്കിൽ പോലും, നിങ്ങൾ പഠിച്ച് ഇപ്പോൾ പരീക്ഷയൊന്നും ഇല്ല, ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം, ഇച്ചിരി നേരത്തെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, അതായത് ഒന്നാമത്തത് ഒരു ഒരു ആക്ടിവിറ്റിയാണിത് കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ്, ടേബിൾ ഞാൻ വരയ്ക്കുന്നില്ല. അപ്പം ഒന്നാമത്തെ ഇതാണ് ത്രീ ടൈംസ് എ നമ്പർ. എങ്ങനെയാണ് ത്രീ ടൈംസ് എ നമ്പർ എഴുതുന്നത്? അപ്പം നിങ്ങൾ പറഞ്ഞു കാണും എത്രയാണ് ത്രീ എച്ച് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് ത്രീ ടൈംസ് എ നമ്പർ അല്ലേ, ഒരു നമ്പറിൻ്റെ ത്രീ ടൈംസ്. ഒരു നമ്പറിനെ നമ്മൾ അറിയത്തില്ലാത്ത ആ നമ്പറിൻ്റെ എച്ച് എന്ന് എടുത്തു. ത്രീ ടൈംസ് എന്ന് പറയുമ്പോൾ ഫോർ ടൈംസ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു എച്ച്, ത്രീ ടൈംസ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു എച്ച്. ടൈംസ് എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ത്രീ ടൈംസ് എക്സ്, ത്രീ എക്സ് എന്ന് നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് തന്നിട്ട് ഫോർ ഈസ് ആഡ് ടു ഫൈവ് ടൈംസ് എ നമ്പർ. അടുത്ത ഇതാണ്, ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ ഈസ് ആഡ് ടു ഫൈവ് ടൈംസ് എ നമ്പർ. ഫോർ എന്തിൻ്റെ കൂടി ആഡ് ചെയ്തിരിക്കുന്നത്? ഫൈവ് ടൈംസ് എ നമ്പർ. ഇപ്പോൾ നമ്മൾ ത്രീ ടൈംസ് എ നമ്പർ പറഞ്ഞപ്പോൾ ത്രീ എച്ച് പറഞ്ഞെങ്കിൽ ഫൈവ് ടൈംസ് എ നമ്പർ പറയുമ്പോൾ ഫൈവ് എച്ച് എന്ന് പറയത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്തു? ഫോർ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഫൈവ് എച്ച് പ്ലസ് ഫോർ എന്ന് എഴുതാം. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും ടീച്ചറെ എങ്ങനെ ഈ എച്ച് വന്നതെന്നുള്ളത്. അപ്പോൾ ഈ എച്ച് എന്ന് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏത് സ്മോൾ ലെറ്റർ, ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ മാത്സിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് എച്ച്, അതുകൊണ്ടാണ് എച്ച് എന്ന് എഴുതി പോയതാണ്. വേറെ എ വേണമെങ്കിലും പി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. എച്ച് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ എച്ച്നെ ഒരു അൺനോൺ നമ്പറിനെയാണ് നമ്മൾ എച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത്. യെസ്, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്തതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഈ ഓർഡിനറി ലാംഗ്വേജിൽ എഴുതുന്നത് മിസ്സിംഗ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് തന്നിരിക്കുന്നത് കണ്ടോ, ഇവിടെ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്നാണ് കണ്ടോ. ഇവിടെ എക്സ് അല്ല, ഇവിടെ എം സ്ക്വയർ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ, നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്നാണ് നമുക്ക് ആൾജിബ്രൈക് ഫോമിൽ തന്നിരിക്കുന്നത്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? നമ്മളതിനൊരു ഏത് ഫോമിൽ എഴുതണം? ഓർഡിനറി ലാംഗ്വേജിൽ നമ്മൾ എഴുതണം. അപ്പോൾ എന്താണ്, എങ്ങനെ എഴുതാം നമുക്ക് എം സ്ക്വയർ എന്നുള്ളതിൽ? നമുക്ക് എന്ത് പറയാം? സ്ക്വയർ ഓഫ് എ നമ്പർ, സ്ക്വയർ ഓഫ് എ നമ്പർ, സ്ക്വയർ ഓഫ് എ നമ്പർ ഡിവൈഡഡ് ബൈ ടു. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതേപോലെ ഇങ്ങനെ എഴുതിയാൽ മതി. സ്ക്വയർ ടു, റേസ് ടു ടു എന്ന് പറയുമ്പോൾ നമ്മളതിന് സ്ക്വയർ എന്ന് പറയാൻ പഠിച്ചായിരുന്നു അല്ലേ. സ്ക്വയർ ഓഫ് ടു, ടു റേസ് ടു ടു വരുമ്പോൾ നമ്മളതിന് സ്ക്വയർ എന്ന് പറയാൻ പഠിച്ചു. സ്ക്വയർ ഓഫ് എ നമ്പർ, എ നമ്പറാണ് ഇവിടെ എന്ത്, എം എന്ന് പറയുന്നത്, ഈസ് ഡിവൈഡഡ് ബൈ ഈസ് ഡിവൈഡഡ് ബൈ ടു. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ടു, അതാണ് എം സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് റൈറ്റ് സൈഡ് തന്നെയാണ് തന്നിരിക്കുന്നത്. അടുത്തത് ഇങ്ങനെയാണ്, എയ്റ്റ് വൈ, അതായത് ആൾജിബ്രൈക് ഫോം നമുക്ക് തന്നിട്ടുണ്ട്. എയ്റ്റ് ഫൈവ് മൈനസ് ഫൈവ്, ഇതിനെ എങ്ങനെ നമുക്ക് ഓർഡിനറി ലാംഗ്വേജിൽ എഴുതാൻ പറ്റും? എയ്റ്റ് വൈ, എയ്റ്റ് വൈ മൈനസ് ഫൈവ്. ആ എന്താണ്,
എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമായിരുന്നുകൊണ്ട് നമുക്ക് ഫോർ ഈസ് ആഡ് ടു ഫൈവ് ടൈംസ് എ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഫൈവ് സബ്ട്രാക്ട് ചെയ്തിരിക്കുക എന്തിൽ നിന്ന്? ഫൈവ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം എയ്റ്റ് ടൈംസ് എ നമ്പർ. ഇവിടുത്തെ നമ്പർ വൈ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഫൈവ് എന്തിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്? എയ്റ്റ് ടൈംസ് എ നമ്പർ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഫൈവ് ഈസ് subtracted from 8 times a number. 8 times ഒരു നമ്പറിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്തു? എന്ത് സബ്ട്രാക്ട് ചെയ്തു? 5 സബ്ട്രാക്ട് ചെയ്തു. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നിട്ടുണ്ട്, 2 times ക്വസ്റ്റ്യൻ ഇതാണ്. 2 times a number is subtracted from 6 times another number. അപ്പോൾ ഇവിടെ ഒരു നമ്പർ അല്ല, രണ്ട് അൺനോൺ നമ്പേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. 2 times a number is subtracted from 6 times another number. അപ്പോൾ 6 times another നമ്പറിൽ നിന്ന് 2 times another നമ്പർ സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? നമുക്ക് എക്സും വൈയും യൂസ് ചെയ്താലോ. ആ 6 times ഒരു നമ്പർ, 6, അതിൽ നിന്ന് 2 times another നമ്പർ, 2y സബ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആയോ? 2 times, അതായത് ഇത് രണ്ടും സെയിം നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല. സെയിം നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് 6x ൽ നിന്ന് 2x വേണം സബ്ട്രാക്ട് ചെയ്യാൻ. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് 2 times a number is subtracted from 6 times another number. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. ആ രണ്ട് നമ്പർ ഒന്ന് എക്സും ഒരെണ്ണം വൈയെന്നും എടുത്തു. 6 times another നമ്പറിൽ നിന്നാണ് 2 times നമ്പർ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 6x മൈനസ് 2y എന്ന് ആയി. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഓർഡിനറി ലാംഗ്വേജിലുള്ളത് ഇങ്ങനെയാണ്, 3 times a number added to 2 times the same number is 5 times the same number. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ട്. 3 times a number added to 2 times the same number. അപ്പം 3 times a number ഞാനിപ്പം 3x എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്തു? ആഡഡ് ടു 2 times the same number. 2 times same നമ്പർ എന്നുണ്ട്. നേരത്തെ നമുക്ക് അനദർ നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ y എടുത്തത്. സെയിം നമ്പർ ആയിരുന്നതുകൊണ്ട് എക്സ് തന്നെയാണ്. അപ്പോൾ 3 times a number added to 2 times the same number is 5 times the same number. 5 times the same number. 5 times the same number, 5x. 3 times the number, 3x. 2 times the number, 2x. അല്ലേ, ഇത് ശരിയല്ലേ? 3x plus 2x എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? 5x തന്നെ ആണ്. യെസ്. അപ്പം ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ദീ അയച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണിത്. നമ്മൾ അതിനകത്ത് തന്നെ സെക്കൻഡും ഫോർത്തും ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ അത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് എഴുതാം. ആൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ എഴുതാനാണ്. ആഡ് ടു, ഇതാണ്, ഇതിനെ നമ്മൾ ആൾജിബ്രയ്ക്ക് ഫോമിലാക്കണം. ആഡ് ടു എ നമ്പർ ദ ഡബിൾ ഓഫ് ഇറ്റ്സെൽഫ്. ഒരു നമ്പറിൻ്റെ കൂട്ടത്തിൽ അതിന് ഡബിൾ തന്നെ ആഡ് ചെയ്യുക. ഒരു നമ്പർ എന്നുള്ളത് നമ്മൾ എക്സ് എന്ന് എടുത്താൽ അതിൻ്റെ ഡബിൾ എന്താണ്? എന്താണ് ഡബിൾ? എക്സിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ്, 2x. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്യണം? ആ സെയിം നമ്പറിൻ്റെ ഡബിൾ ആഡ് ചെയ്യണം. ആഡ് ടു എ നമ്പർ ദ ഡബിൾ ഓഫ് ഇറ്റ്സെൽഫ്, അതിൻ്റെ തന്നെ ഡബിൾ ആഡ് ചെയ്യണം. ഇത്ര എഴുതിയാൽ മതി കേട്ടോ, ഇത്ര എഴുതിയാൽ മതി. അത് ഈസിക്വൽ ടു എത്രയാ? 2x plus x എന്ന് പറഞ്ഞത് അടി 3x. അത് എഴുതണമെന്നില്ല, ഇത്രയും മാത്രം എഴുതിയാൽ മതി. എക്സ് പ്ലസ് 2x എന്ന് എഴുതിയാൽ മതി. യെസ്. അപ്പോൾ അത്രയാണ്. അത് സ്വീറ്റി അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് കേട്ടോ. സ്വീറ്റി അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമോടെ ഞാൻ പറയാം. ഒരു വൺ വേർഡാണ്. ദ മാത്തമാറ്റിക്കൽ ഷോർട്ട് ഹാൻഡ് ഓഫ് റൈറ്റിംഗ് നമ്പർ റിലേറ്റഡ് ഫാക്ട്സ് യൂസിങ് ലെറ്റേഴ്സ് ഈസ് കോൾഡ് എന്താണ്? ആൾജിബ്ര. അല്ലേ, ഞാൻ പഠിപ്പിച്ചപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകളെ ഇങ്ങനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്ന ആ ഒരു കാറ്റഗറിക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഹാൻഡ് ഓഫ് റൈറ്റിംഗ് എഴുതാനായിട്ട് എളുപ്പത്തിൽ, നമ്മളിപ്പോൾ ഇത്രയും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ വെറുതെ സ്മോൾ ലെറ്റർ അല്ലേ, ഷോർട്ട് ഹാൻഡഡായിട്ട് നമ്മൾ എങ്ങനെ എഴുതി അല്ലേ? 5x plus 4 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ഇത്രയും എഴുതിയിരിക്കുന്ന കാര്യത്തെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഇതിനെല്ലാം കൂടെ പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? എന്താണ്? ആൾജിബ്ര. ആൾജിബ്ര കേട്ടോ, മറന്നു പോകരുത്. യെസ്.
ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾ ഇനിയുണ്ടെങ്കിൽ ചോദിക്കുക മറ്റുള്ളവർക്ക് അത് വളരെ പ്രയോജനപ്രദമായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് അപ്പം ഉറപ്പായിട്ടും ദിയയ്ക്കും ഇത് ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ